നമ്മുടെ ഇന്നത്തെ വീഡിയോയില് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കടലുണ്ടി പക്ഷി സങ്കേതത്തിലെ വിശേഷങ്ങളാണുണ്ടോ? കോഴിക്കോടും മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ളവർക്കും ഈ വഴി പാസ് ചെയ്ത് പോകുന്നവർക്കും മോർണിംഗിലോ ഈവനിങ് ടൈമിലോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ കടലുണ്ടി പക്ഷി സങ്കേതം. ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് ഈ കടലുണ്ടി പക്ഷി സങ്കേതം നമുക്ക് തരുന്നത്. ബേർഡ്സിനെ ഒരുപാട് കാണാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും അതൊരു 50-50 ചാൻസ് ആണ്. മോർണിംഗും ഈവനിങ്ങും ലക്കാണ്. നമുക്ക് കൂടുതലും ആ ഒരു വ്യത്യസ്തമായ വഞ്ചിയിലൂടെയുള്ള ഒരു യാത്ര, കണ്ടൽ കാടുകളുടെ ഉള്ളിലൂടെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ എല്ലാ കാഴ്ചകളും കണ്ട് സ്വസ്ഥമായി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങ് പോര്. കൂട്ടത്തിൽ ബേർഡ്സിനെ വല്ലതും കാണുകയാണെങ്കിൽ അതൊരു ബോണസായിട്ട് കണ്ടാൽ മതി. ബേർഡ്സിനെ കാണാൻ വേണ്ടി മാത്രം വരുന്നവർ ശ്രദ്ധിക്കുക. അതിന് കുറേ സമയവും സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ബേർഡ്സിനെ ധാരാളമായി സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ വരുന്നത് വള്ളമാണ്. ആളിൽ നിന്ന് തുഴയുന്ന വള്ളമാണ്. വള്ളത്തിൻ്റെ ഒരു ട്രിപ്പ് വരുന്നത് അറൗണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. ഒരു ട്രിപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് 800 രൂപയാണ്. അപ്പോൾ നിങ്ങൾ 2-3 ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വസൂലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ വെച്ചാണെങ്കിലും രണ്ടാളാണെങ്കിലും ആ ഒരു ട്രിപ്പിനാണ് നമ്മൾ 800 രൂപ മുടക്കേണ്ടി വരിക. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വരിക. എൻട്രൻസിലായിട്ട് ലഞ്ചും ടീ സ്നാക്സൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു ഫെസിലിറ്റി എല്ലാം അവൈലബിളാണ്. അപ്പോൾ നമുക്ക് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ നടന്ന് കടലുണ്ടി പക്ഷി സങ്കേതത്തിലെ കാഴ്ചകളൊക്കെ വന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ുമായി അതിർത്തി പങ്കിടുന്ന മനോഹരമായ ചെറിയ തുരുത്തുകളിൽ ആവാസ കേന്ദ്രമാക്കിയ പക്ഷികൾ നിലവിൽ കടലുണ്ടി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത്. കടലുണ്ടിയിലെ അറബിക്കടലിനോട് ചേരുന്ന ഇടങ്ങളിൽ ചെറിയ തുരുത്തുകളിൽ 100-ലധികം വ്യത്യസ്ത പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നു ഗ്രാമപഞ്ചായത്തിലും കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബേപ്പൂർ തുറമുഖത്തുനിന്ന് 7 കിലോമീറ്റർ ദൂരമുള്ള കടലുണ്ടിയിൽ 60-ലേറെ ദേശാടന പക്ഷികളുടെയും വിഹാര കേന്ദ്രമാണ്. കടലുണ്ടി ആള, ചോരക്കിളി, പച്ചക്കാലി എന്നിങ്ങനെ നീണ്ടുകിടക്കുന്നു പക്ഷികളുടെ പേരുകൾ. സെപ്റ്റംബർ മുതൽ മാർച്ച് മാസങ്ങളുടെ ഇടയിലാണ് കൂടുതലായും പക്ഷികളുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഇടവിട്ട് കണ്ടൽ ചെടികളും ധാരാളമായി കാണാൻ സാധിക്കും. കുത്തിക്കടണ്ടൽ, ഉപ്പട്ടി, കണ്ണാമ്പൊട്ടി, നക്ഷത്ര കണ്ടൽ, ചുള്ളിക്കണ്ടൽ, ചക്കരക്കണ്ടൽ എന്നിങ്ങനെയുള്ള കണ്ടൽ ചെടികളാണ് കടലുണ്ടി തുരുത്തിൽ അധികമായി കാണപ്പെടുന്നത്. പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചതിനു ശേഷം ധാരാളം വിനോദസാധ്യതകൾ തുറക്കപ്പെട്ടു. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തോണിയാത്രയാണ് സഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന വിനോദം. പക്ഷി സങ്കേതത്തിന്റെ ഭൂരിഭാഗവും തോണിയാത്രയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അസ്തമയ കാഴ്ചകൾ കൂടുതൽ ഭംഗിയായി കാണാൻ കടലുണ്ടി പാലത്തിനിറ മുകൾ ഭാഗത്തു നിന്നാൽ മതി. ട്രെയിൻ യാത്ര ചെയ്തു വരുന്നവർക്ക് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലിറങ്ങി പക്ഷി സങ്കേതത്തിൽ പോകാൻ എളുപ്പമാണ്. കോഴിക്കോട് നിന്ന് കടലുണ്ടി ചാലിയും ബസ്സിൽ കയറിയാലും സങ്കേതത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഫാമിലിയുമായും കൂട്ടുകാരുമായി ഒരുപോലെ പോകാൻ സാധിക്കുന്ന മനോഹരമായ ഇടം കൂടിയാണ് കടലുണ്ടി പക്ഷി സങ്കേതം. Thank you.
ആയിരിക്കും.